ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ യാത്രയ്ക്കുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നാളെ നമ്മൾ ഇവിടുന്ന് കക്കാടമ്പയിലേക്ക് ഇറങ്ങുകയാണ്. കക്കാടമ്പയിലേക്ക് ഇറങ്ങുക എന്നല്ല പറയുക, കയറുകയാണ് ശരിക്ക്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എൻ്റെ യാത്ര പ്ലാൻ ചെയ്യുന്നത്. കക്കാടമ്പയിൽ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. അതായത് കോഴിക്കോടിലെ നിലവിലെ ഏറ്റവും ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ സെക്കൻഡ് ഹോം എന്നൊക്കെ കരുതുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കൂളോക്സ് എന്ന പേരുള്ള റിസോർട്ട്. അവിടെ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്താ കരുതുന്നതെന്ന് വെച്ചാൽ, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലത്ത് നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലത്തേക്ക്, കർദംഗുല ടോപ്പ്, കക്കാടംപൊയിൽ ടു കർദംഗുല എന്നൊക്കെയാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ കെ ടു കെ എന്ന് നമ്മുടെ ബോർഡിലൊക്കെ വരുന്നത് കെ ടു കെ എന്നാണ്. അതായത് കക്കാടംപൊയിൽ നിന്നോ കല്ലുരുട്ടി നിന്നോ കോഴിക്കോട് നിന്നോ കേരള നിന്നോ എന്ത് വേണമെങ്കിലും ടു കാശ്മീർ, അതാണ് നമ്മുടെ പ്ലാന്. പ്രത്യേകിച്ച് മറ്റൊരു പ്ലാനൊന്നുമില്ല. എവിടെ പോകണം, എങ്ങനെ, ഏതൊക്കെ കാണണമെന്നോ അങ്ങനെ ഒരു റൂട്ട് മാപ്പോ അങ്ങനെ ഒരു കറക്റ്റ് പ്ലാനോ ഒന്നുമില്ലാത്തൊരു യാത്രയാണ്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതും. ശരിക്കും അങ്ങനെ ഈ ഒരു യാത്ര മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പോകുന്നത്. പക്ഷേ അതിനൊരു 4 വർഷം സമയമെടുത്തു എന്നുള്ളതാണ് കാര്യം. ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് നാട്ടിലുണ്ട്. പ്രവാസ ജീവിതം ഒരു ഓൾ ഇന്ത്യ യാത്ര മുന്നിൽ കണ്ടിട്ട് തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഇത്രയും ലേറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്രകൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് SMK-യുടെ. ഇതിനൊരു നമ്മൾ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ജാക്കറ്റാണ്, BBG-യുടെ ഒരു ജാക്കറ്റാണ്. പിന്നെ ഇതൊരു ജീൻസാണ്. ഇത് നമ്മളൊരു റൈഡിങ് ജീൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു പോക്കറ്റ് ചെയ്തിട്ട് നമ്മൾ ആർമറൻസായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ജീൻസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു എക്സ്ട്രാ ഒരു ആൾട്രേഷൻ ചെയ്തിട്ട് പോക്കറ്റ് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു പാട് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ആർമറൻസായിട്ട് എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അത്യാവശ്യം നമ്മുടെ കാൽമുട്ടൊക്കെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു റൈഡിങ് പാൻറ്റൊക്കെ വാങ്ങേണ്ട ഒരു എക്സ്പെൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നീപ്പാടൊക്കെ ഉപയോഗിക്കാമെന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ഉള്ളത് ഒരു ഷൂ ആണ്, നമ്മുടെ എന്താ പറയുക, നെരിയാണി എന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ, അതൊക്കെ ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഷൂ. ഇത് ഡെക്കാത്തോളോണിൻ്റെ പ്രൊഡക്റ്റാണ്. എന്താ, സോളോ ഗ്നാക്കോ അങ്ങനെ എന്തോന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഈ ഡെക്കാത്തോളോണിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് കിട്ടില്ല ശരിക്കും എനിക്ക് കിട്ടും. അപ്പോൾ വാട്ടർ പ്രൂഫാണ് ഷൂ, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. കുറച്ച് ഗ്രിപ്പ് കുറവുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് എന്താ പറയുക, റൈഡിങ്ങിനും യൂസ് ചെയ്യുക, അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നി. അതുകൊണ്ട് അതാണ് നമ്മളിപ്പോൾ റൈഡിംഗ് ബൂട്ടിന് പകരം യൂസ് ചെയ്യുന്നത്. റൈഡിംഗ് ബൂട്ടിൻ്റെയൊക്കെ എക്സ്പെൻസ് ഒന്ന് താങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്നൊരു എങ്ങനെ എന്താ പറയുക, അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെയുള്ളത് ഇതാ ലാപ്ടോപ്പാണ്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്, അതിന് ചാർജർ, പിന്നെ പേഴ്സ്, ഇങ്ങനെ എന്താ പറയുക, ഒരു സൺഗ്ലാസ് ഉണ്ട്, പിന്നെ ക്യാമറ, അതിൻ്റെ ലെൻസ് കാര്യങ്ങൾ, ഗ്ലൗസ്, പിന്നെ ഫോണ്, പിന്നെ ഇതേ, ഇത് നമ്മുടെ ഒന്ന് വണ്ടിയുടെ ഇൻഷുറൻസും ഒന്ന് ആൾക്കുള്ള ഇൻഷുറൻസുമാണ്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒരു ആക്സിഡൻ്റ് ഇൻഷുറൻസോ അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ട്. ഓ, ന്യൂ ഇന്ത്യൻ്റെ ഇൻഷുറൻസ് തന്നെയാണ്. അപ്പോൾ ഇതുണ്ട്, വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മളെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്, അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പിന്നെ നമ്മളെ ടെൻറ്റിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ്. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ്, അത്യാവശ്യം ബ്രഷ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇത് പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾസാണ്, കുറച്ച് കേബിൾസ്, ചാർജർ കാര്യങ്ങളൊക്കെ, ഒന്ന് എക്സ്ട്രാ പെയറുണ്ട്. പിന്നെ മെമ്മറി കാർഡ്, പെൻഡ്രൈവ് കാര്യങ്ങൾ, മൈക്ക്, ഗോപ്രോയുടെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്.
നമ്മുടെ റൈഡിംഗ് ജീൻസ് ഒന്നുകൂടി ഒരു ഒറ്റ ഒന്നും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു മിലിറ്ററി കാർഗോ ഇതാകുമ്പോൾ പിന്നെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, പെട്ടെന്ന് ചളി പിടിച്ചാലൊന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാൻറ്റ് ഇത് മാത്രമാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ മൂന്ന് പാൻറ്റും നാല് ടീഷർട്ടുമാണ് നമ്മളിപ്പോൾ ക്യാരി ചെയ്യേണ്ടത്. പിന്നെ വരുന്നതൊരു എന്താ പറയുക ഹൂഡി എന്നൊക്കെ പറയുന്നത് ആ ഒരു തണുപ്പുള്ള ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു മുണ്ട്, പിന്നെ നമ്മളെ ഇന്നർ വെയർ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ അത് കൂടാതെ ഇത് നമ്മുടെ കേശുവേൻ്റെ ശരിക്കും കെച്ചുവ കെച്ചുവ എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ഇത് കേശുവ എന്നാണ് അത്രയും പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഡെക്കാഥലോണിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇതൊരു റെയിൻ കോട്ടാണ്. പിന്നെ ഒരു മഴയത്ത് ഉപയോഗിക്കുന്ന ഒരു പാൻ്റ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഷൂ കൂടെ കവർ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മുടെ ഷൂ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ കവർ ചെയ്തിട്ടും, അപ്പോൾ ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന, മഴയത്തൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ആ ബുദ്ധിമുട്ട് അങ്ങ് ഒഴിഞ്ഞു കിട്ടും. നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്തിടത്തോളം അതിനുള്ളിൽ നല്ലൊരു ഉപകാരപ്പെടുന്ന. സാധാരണ ഒരു കോട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു 900 രൂപ 899 രൂപ റേഞ്ചിൽ നമുക്ക് ഡെക്കാത്തോളം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ ഇതാ ഇതൊക്കെയാണ് ഇത് നമ്മളെ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, പില്ലോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ ഈ ഒരു ബാഗിലാണ് നമ്മുടെ കിച്ചൺ. നമ്മൾ യാത്രയിൽ കൂടുതലും എക്സ്പെൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. ഫുൾ ടൈം ഒന്നും നടക്കില്ല, ടൈം കിട്ടുമ്പോൾ എന്നുള്ള ഒരു രീതിയിൽ കുക്ക് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പാത്രങ്ങൾ, ഗ്യാസ് സ്റ്റൗവ്, പിന്നെ നമ്മുടെ മസാല സാധനങ്ങൾ, അങ്ങനത്തെ എല്ലാം കൂടി ഇതാ ഈ ഒരു ബാഗിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അപ്പോൾ ഇനി മുതൽ യാത്രകളും വിശേഷങ്ങളും ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.